ഹായ് നമസ്കാരം സിപിഎം സംസ്ഥാന സെക്രട്ടറി എംഇ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഒരു ജനപ്രതിരോധ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിരോധം എന്നത് ആരുടെ പ്രതിരോധം പാർട്ടി പ്രതിരോധിക്കുന്നതാണോ ആരോപണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമാണോ എന്താണെന്ന് വ്യക്തമല്ല എന്തായാലും പ്രതിരോധ ജാഥ എന്നാണ് പറയുന്നത് ആ പ്രതിരോധ ജാഥയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഈ പ്രതിരോധ ജാഥ തുടങ്ങിയതിനു ശേഷം ഒരു തെറ്റിതിരുത്തൽ പ്രക്രിയയാണ് ഈ ജാഥ എന്നാണ് ഈ ഗോവിന്ദൻ തന്നെ പലപ്പോഴും അവകാശപ്പെടുന്നത് പാർട്ടി തെറ്റിതിരുത്തൽ ഭാഗത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇനി മുതൽ പാർട്ടി ഒരു പുതിയ പാർട്ടിയായിട്ട് മാറും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിതിരുത്തൽ ഇനി സാധ്യമാണോ ഇന്നലെ അദ്ദേഹം ഒരു പ്രയോഗം പറഞ്ഞു ഇത് കളകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പറിച്ചു കളയും ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു പ്രയോഗമാണ് ജാഥയ്ക്കിടയിൽ കളകൾ ഉണ്ട് കളകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറിച്ച് കളയാം കളകൾ ഉണ്ട് എന്നവർ സമ്മതിച്ചു ഈ കളകൾ നിറഞ്ഞു പോയാൽ നമ്മുടെ പാടത്തിൻ്റെ പിന്നെ എന്താണ് സ്ഥിതി പാടത്തിലെ ഈ നെല്ലുകൾ നേരെ വിളയില്ല കളകൾ ഒരുപാടുണ്ടെങ്കിൽ കളകൾ പലപ്പോഴും നമ്മൾ പറിച്ചു കളയാറുണ്ട് പക്ഷേ കളകൾ പറിച്ചു കളയുന്നത് എപ്പോഴാണ് നെല്ല് കതിരായി കതിര് കൊയ്യാറായി കതിര് ചുവന്ന് ഉണങ്ങിയതിന് ശേഷമാണോ നമ്മൾ കള പറിക്കുന്നത് അവിടെയാണ് ഗോവിന്ദനോട് ജനങ്ങൾക്കുള്ള ചോദ്യം താങ്കൾ കള പറിക്കുന്നത് എപ്പോഴാണ് കള പറിക്കുന്നത് നെല്ലിനിടയിലുള്ള കളകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ നമ്മുടെ കൃഷിയിടങ്ങളിലെ കളകൾ പറിക്കുന്നത് അത് പൊടിച്ചു വന്ന് ഏകദേശം ഒരു കാൽപരുവമാകുമ്പോഴാണ് കളകൾ പറിച്ചു കളയുന്നത് കാരണം അല്ലെങ്കിൽ ഇവനെ ഉയരാൻ അനുവദിക്കില്ല യഥാർത്ഥ നമ്മളെ നെൽത്തെ ചെടികളെ വളരാൻ അനുവദിക്കില്ല ഞങ്ങൾക്കറിയാം നമ്മളെല്ലാം ഇത് ചെയ്തിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത് വയലിലിറങ്ങി ഈ കളകളെല്ലാം പറിച്ച് കളഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് നെല്ലെന്ന് പറയുന്ന ഒരു ഒരു കാൽപരുവാവും പച്ച നിറത്തിൽ നല്ല മനോഹരമായ നല്ല പച്ച നിറത്തിൽ നെല്ലെന്ന് വളർന്നു വരുമ്പോഴാണ് അതിനകത്ത് കള പിടിക്കുന്നത് ഈ കളകൾ മുഴുവനും നമ്മൾ ഇറങ്ങി പറിച്ചു കളയും ഇല്ലെങ്കിൽ അത് വളരില്ല ഈ ഈ കളകൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും കാലം ഈ കളകൾ ഈ നെൽപ്പാടത്ത് ഉണ്ടായിരുന്നിട്ടും ഈ നെൽപ്പാടം വളർന്ന് പന്തലിച്ചു എന്ന് ഇപ്പൊ സ്വയം അവകാശപ്പെടുമ്പോൾ ഞങ്ങൾ ഇതൊരു വലിയ വടവൃക്ഷമായിട്ട് മാറി എന്നാണ് പല സി പി എം നേതാക്കളും ഇപ്പോഴും അവകാശപ്പെട്ടിരിക്കുന്നത് അപ്പൊ അത്ര വലിയ വളർന്ന് പന്തലിച്ച ഒരു പാർട്ടി ആ പാർട്ടിക്കിടയിൽ കളകൾ ഇപ്പോഴാണോ പറിക്കാൻ പോകുന്നത് എന്നത് ജനങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്നു കളകളുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അപ്പോൾ ഈ കളകളെ എന്തുകൊണ്ട് യഥാസമയം യഥാ രീതിയിൽ പറിച്ചു കളഞ്ഞില്ല ഈ പ്രസ്ഥാനം അപ്പൊ ഈ കളകളെ കൊണ്ട് ഉപയോഗമുണ്ടായിരുന്നു അല്ലെ പലരെയും വെട്ടാനും പലരെയും കൊല്ലാനും പലരെയും പിന്നെ ക്വട്ടേഷൻ കൊടുത്ത് ഒതുക്കാനും അത് മാത്രമല്ല ചിലരെ വ്യക്തിപരമായി വളർത്തി പി ജെ ആർമി എന്ന പോലുള്ള വലിയ ആർമി സംവിധാനമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പ്രകീർത്തിച്ച് കാസറ്റ് പാട്ടുകളൊക്കെ ഇറക്കി വലിയ പ്രചാരണം നടത്താൻ ഈ കളകൾ വേണമായിരുന്നു ഈ പാർട്ടിക്ക് അതാണ് നമ്മൾ കാണുന്നത് എത്രയോ ഈ തില്ലങ്കേരിയും പിന്നെ ആകാശ് തില്ലങ്കേരിയും ജിജു തില്ലങ്കേരിയും ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരുടെ അറസ്റ്റ് നൽകുന്ന സൂചന എന്താണ് സന്ദേശം എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ ഈ പിന്നെ ജാഥ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് ചെയ്തതിൻ്റെ സൂചന എന്താണ് സി പി എമ്മിനകത്ത് നിറയെ കളകളുണ്ടെന്നും ആ കളകളെ മുഴുവൻ പറിച്ചു കളയാൻ തിരുത്തൽ തുടങ്ങിയിരിക്കുന്നുവെന്നും എത്രമാത്രം ഈ കളകൾ പറിച്ചു കളയാൻ കഴിയും ഈ സി പി എമ്മിന് എന്നത് നമ്മൾ ഇനി കണ്ടറിയണം ഞാൻ നേരത്തെ പറഞ്ഞ വടവൃക്ഷത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സംശയവും കൂടിയുണ്ട് ഈ വടവൃക്ഷം വലിയ വടവൃക്ഷമായിട്ട് മാറിയിരിക്കുന്നു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയും ഞങ്ങളുടെ പാർട്ടി വലിയ വടവൃക്ഷമാണ് എന്ന് സി പി എം പലപ്പോഴും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വടവൃക്ഷത്തിൻ്റെ ചോട്ടിൽ എങ്ങനെയാണ് കള പൊടിക്കുന്നത് ഒരു കാരണവശാലും ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ മൂട്ടിൽ കള പൊടിക്കാറില്ല കളയ്ക്ക് പൊടിക്കാൻ കഴിയില്ല കാരണം കളവൊക്കെ അത്യാവശ്യം സൂര്യപ്രകാശമാണ് അത്യാവശ്യം വെള്ളവും വേണം അപ്പോൾ ഒരു വലിയ പിന്നെ വടവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ ആവശ്യത്തിന് വെള്ളവും കിട്ടില്ല ആവശ്യത്തിന് സൂര്യപ്രകാശവും കിട്ടില്ല അപ്പോൾ ഒരിക്കലും അവിടെ ഒരു കള വളരാൻ സാധ്യതയില്ല നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന വലിയ വലിയ വടവൃക്ഷങ്ങളുടെ ചൂട്ടിൽ ഒരല്പം പില്ല് പോലും പൊടിച്ചു വരാൻ സാധ്യതയില്ല കാരണം അത്രമാത്രം കള അവിടെ പൊടിക്കില്ല അപ്പോൾ ഈ വടവൃക്ഷത്തിൻ്റെ മുട്ടിൽ എങ്ങനെയാണ് കള പൊടിച്ചത് ഇത്രയും കാലം എങ്ങനെ കള പൊടിച്ചു ഇതിനെല്ലാം മറുപടി ഈ കള പറിച്ചു കളയുമെന്ന് എം ഇ ഗോവിന്ദൻ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ഇതും കൂടി ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ വടവൃക്ഷത്തിൻ്റെ മൂട്ടിൽ കള പൊടിച്ചത് എന്നത് ഒരു ചോദ്യം രണ്ട് കള പറിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് കള പറിച്ചു കളഞ്ഞില്ല നെൽച്ചെടി വളർന്ന് വലുതായി വലിയ നെൽപ്പാടമായിട്ട് മാറി കഴിഞ്ഞതിന് ശേഷം
കള പറിക്കാൻ ഇറങ്ങിയാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതൊരു ശരിയായ പ്രവൃത്തിയാണോ? കള പറിക്കുന്ന നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു കാരണവശാലും ആ നെൽപ്പാടത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകില്ല. അപ്പോൾ സിപിഎം തെറ്റുതിരുത്തുന്നത് എത്രമാത്രം പ്രായോഗികമാകും, എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് ഈ പ്രയോഗത്തിൽ തന്നെ, ഗോവിന്ദൻ നടത്തിയ ഈ പ്രയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്.